പവർ ഓഫ് ആക്സെപ്റ്റൻസ്. എന്തിനേയും ഏത് രൂപത്തിലാണോ ഇപ്പോൾ അതുള്ളത്, ഏതവസ്ഥയിലാണോ ഇപ്പോൾ ഉള്ളത്, അതിനെ അതായിട്ട് തന്നെ സ്വീകരിക്കാനായിട്ട് സാധിക്കുക. ഇത് നമുക്ക് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. എന്നാലും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് ഇത് പ്രാക്ടിക്കലാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുകയാണ്, നല്ല തിരക്ക് പിടിച്ചിട്ട് എങ്ങോട്ട് പോവുകയാണ്. പക്ഷേ നമുക്ക് ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ ഒരു നിവൃത്തിയില്ലല്ലോ, കാത്തിരിക്കേണ്ടതായിട്ട് തന്നെ വരും. ആ കാത്തിരിക്കുന്ന സമയത്ത് സാധാരണ നമ്മുടെ ഉള്ളിൽ ഒരു ധൃതി വരും, ഷോ തീരുന്നില്ലല്ലോ, ബ്ലോക്ക് മാറുന്നില്ലല്ലോ, ടെൻഷനാവുന്നു. അങ്ങനെയുള്ളൊരു സ്ട്രെസ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ആ സ്ട്രെസ് കൊണ്ട് ഗുണമില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമുക്ക് അവിടെ എത്തേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നതുകൊണ്ട് ഉള്ളിൽ ഇങ്ങനെ ഒരു പിരിമുറുക്കം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ പിരിമുറുക്കം ഉണ്ടാവുന്നതിൻ്റെ യഥാർത്ഥ കാരണം വാസ്തവത്തിൽ എനിക്ക് അവിടെ എത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് ഇപ്പോൾ ഞാൻ ഈ ബ്ലോക്കിലാണ്, ഇപ്പോൾ എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് വാസ്തവത്തിൽ സ്ട്രെസ് ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പം സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പിണക്കങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താ? ഒരാളെ മറ്റൊരാൾക്ക് അയാളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇത് എപ്പോഴും ഇങ്ങനെ ഒരു പരാതി വരില്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ, ഇങ്ങനെ ചെയ്താൽ പോരെ. അപ്പോൾ ഒരാൾ പറയുന്നു എനിക്കിത്രേ പറ്റുള്ളൂ, എൻ്റെ ഒരു ശീലം ഇങ്ങനെയാണ്, എൻ്റെ ഒരു പ്രകൃതം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് രണ്ടാമത്തെ ആൾക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓരോ നിമിഷവും എങ്ങനെയാണോ ഇപ്പോൾ ഉള്ളത് അതായിട്ട് തന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇന്ന് പരീക്ഷയിൽ തോറ്റു, തോറ്റതുകൊണ്ട് ഞാനിനി പഠിക്കാതിരിക്കണമെന്നല്ല അർത്ഥം, പക്ഷെ ആ തോറ്റതിൽ അഗാധമായിട്ടുള്ള ദുഃഖത്തിലേക്ക് പോവാതിരിക്കാൻ എന്ത് സഹായിക്കും? ഇപ്പോൾ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, എന്നാൽ അടുത്തത് ഞാൻ വിജയിക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ പരാജയം സമ്മതിക്കാൻ ഞാൻ തയ്യാറായാൽ എനിക്ക് ദുഃഖത്തിലേക്ക് ആഴ്ന്ന് പോകേണ്ടതില്ല. പക്ഷേ ഞാൻ പരാജയം സമ്മതിക്കാൻ തയ്യാറല്ലെങ്കിലോ, ഞാൻ ദുഃഖിച്ചു ദുഃഖിച്ചു ദുഃഖിച്ചു, വല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമയം ഞാൻ വെറുതെ കളയും. അപ്പോൾ ജീവിതത്തിൽ എല്ലാ നിമിഷത്തെയും എന്താണോ സംഭവിക്കേണ്ടത് അതുമാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നൊരു സത്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ഉണ്ടായതിനെ, അത് ഉണ്ടായിക്കഴിഞ്ഞു, ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞു, പിന്നെ അതിനെ എങ്ങനെയൊക്കെയോ പിരിമുറുക്കത്തിലൂടെ മറികടക്കാൻ എനിക്ക് പറ്റില്ല എന്നറിഞ്ഞാലും ഞാൻ ദേഷ്യപ്പെടുന്നു, ഞാൻ ഭയപ്പെടുന്നു, ഞാൻ വല്ലാതെ പിരിമുറുക്കത്തിലേക്ക് പോകുന്നു എന്ന ഒന്നിൽ നിന്നും പരമാവധി നമ്മളെ മാറ്റി നിർത്താൻ, രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ആ ഒരു നിമിഷത്തെ അതായിട്ട് തന്നെ സ്വീകരിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ ഇതാണ് ശരി. ഞാൻ പലപ്പോഴും ഇത് തന്നെ മറ്റു പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് പല ആരോഗ്യ വിചാരങ്ങളിലും. പക്ഷെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഈ ഒരു പവർ ഓഫ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് വലിയ ഒരു സ്ട്രെസ് റിലീഫാണ്. ഇപ്പോൾ ഇതാണ് സംഭവിക്കേണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന ഒരു യാഥാർത്ഥ്യം ഓരോരുത്തരും തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ നമുക്ക് പിരിമുറുക്കങ്ങൾ വളരെയധികം കുറയും. ലൈഫിൽ ഓരോ നിമിഷത്തിലും ഒരു സമാധാനം, ഒരു സന്തോഷം എപ്പോഴും ഇങ്ങനെ അതിൻ്റെ ഒരു അലയടി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഏറ്റവും ആരോഗ്യകരമാണ്. ഓക്കെ, എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കൂ. ഈ ഒരു പ്രാക്ടീസ് ഇന്ന് മുതൽ ആരംഭിക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. താങ്ക് യു.